നമസ്കാരം തൊഴിലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ശക്തമായ സംഘടനയാണ് സി ഐ ടി യു എന്നാണ് പൊതുവെയുള്ള ഒരു പറച്ച് എന്നാൽ ഈ തൊഴിലാളികളുടെ അന്നം കൂടി മുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ സി ഐ ടി യു നടത്തിക്കൊണ്ടിരിക്കുന്നത് മുതലാളിമാർ ആരും പാടില്ല തങ്ങൾ മാത്രമേ പാടുള്ളൂ അത്തരത്തിലുള്ള ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ പ്രത്യേകിച്ച് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇവരുടെ ശക്തി ഒന്നുകൂടി കൂടിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സംസ്ഥാനത്ത് അനാവശ്യ തൊഴിലാളി സമരത്തിൽ ഒരു കട കൂടി പൂട്ടിക്കെട്ടുന്നു സി ഐ ടിയു സമരത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ മറ്റൊരു സ്ഥാപനം കൂടിയാണ് അടച്ചുപൂട്ടിയത് മാടായി തെരുവിലെ ശ്രീ പോർക്കലി സ്റ്റീൽസ് എന്ന സ്ഥാപനമാണ് തൊഴിൽ സമരത്തെ തുടർന്ന് അടച്ചിട്ടത് സി ഐ ടി യു നേതാക്കളുടെ ഭീഷണി മൂലമാണ് സ്ഥാപനം അടച്ചുപൂട്ടുന്നതെന്ന് കടയുടമ മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ മാതമംഗലത്ത് സി ഐ ടി യു സമരത്തെ തുടർന്ന് ഒരു ഹാർഡ്വെയർ സ്ഥാപനം അടച്ചുപൂട്ടിയത് ഏറെ വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് തൊഴിൽ സമരത്തെ തുടർന്ന് മറ്റൊരു സ്ഥാപനത്തിനു കൂടി പൂട്ടു വീഴുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് കണ്ണൂരിൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് പിന്നാലെ തൊഴിൽ നിഷേധം ആരംഭിച്ച് കടയ്ക്ക് മുന്നിൽ സിഐ ടിയു കൊടികുത്തി സമരവും തുടങ്ങി യൂണിയൻ അംഗങ്ങളായ തൊഴിലാളികളെ കയറ്റിറക്കിന് നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സി ഐ ടിയുവിന്റെ അനാവശ്യ സമരം എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കടയുടമ തയ്യാറായില്ല ഇതോടെ കടയിലേക്കുള്ള കയറ്റിറക്ക് സി ഐ ടി യു പ്രവർത്തകർ തടഞ്ഞു പോലീസിന്റെ മധ്യസ്ഥതയിൽ രണ്ടു വട്ടം ചർച്ച നടന്നുവെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഇതോടെയാണ് കട അടച്ചുപൂട്ടാൻ ഉടമകൾ തീരുമാനിച്ചത് ബാങ്കിൽ നിന്നും മറ്റും കടമെടുത്താണ് എഴുപത് ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതെന്ന് കണ്ണുനീരോടെയാണ് ഈ കടയുടമ മാധ്യമങ്ങളോട് പറഞ്ഞത് കടയ്ക്ക് മുന്നിൽ സി ഐ ടിയു നടത്തുന്ന സമരം തടയണമെന്നാവശ്യപ്പെട്ട് കടയുടമ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ് ഒന്നര മാസത്തിലേറെയായി സി ഐ ടി യു കൊടികുത്തി സമരം നടത്തി വരികയാണ് തൊഴിൽ നിഷേധിച്ചു എന്നാരോപിച്ചാണ് പന്തൽ കെട്ടി കൊടിനാട്ടി സമരം ആരംഭിച്ചത് സ്ഥാപനത്തിലെ തൊഴിലാളികളെ ഉപയോഗിച്ചാണ് കടയുടെ പ്രവർത്തനം തുടങ്ങിയതെന്ന് കടയുടമയായ വെള്ളൂർ സ്വദേശി മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു സമരം തുടങ്ങിയതിന് പിന്നാലെ കടയിലെത്തുന്ന സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നതോടെ വ്യാപാരം നിർത്തേണ്ട ദുർഗതിയിലാണ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധത്തിനെതിരെയാണ് സമരമെന്നും ഉടമയെ തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ലായെന്നുമാണ് ഏരിയ പ്രസിഡന്റായ ഐ വി ശിവരാമൻ ഇതിനെ ന്യായീകരിച്ചോട് പറഞ്ഞത് അതേസമയം മാതമംഗലം മോഡലിൽ തൊഴിലാളി സമരം നടക്കുന്ന കോഴിക്കോട് പേരാമ്പ്രയിലും കട അടച്ചുപൂട്ടി പേരാമ്പ്ര ചേനോളി റോഡിലെ സി കെ മെറ്റീരിയൽസ് എന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടിയത് ഇനി കട തുറക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടയുടമ ബിജു അറിയിച്ചത് രാഷ്ട്രീയ സമ്മർദ്ദവും തൊഴിലാളികളുടെ സമരവും മൂലം മാനസികമായി തളർന്നുവെന്നും പോട്ടർമാരെ വെച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നുമാണ് കടയുടമ ബിജു മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ തൊഴിലാളി സംഘടനകളും സമരത്തിനുണ്ട് വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തൊഴിലാളികളോട് സഹകരിക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത് അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടുന്നുണ്ട് പതിനഞ്ച് കോടി രൂപ മുടക്കി തുടങ്ങിയ സ്ഥാപനം പൂട്ടേണ്ട സ്ഥിതിയിലായെന്നും ഉടമ പറയുന്നുണ്ട് തന്റെ തൊഴിലാളികളെ വെച്ച് സാധനങ്ങൾ ഇറക്കുമെന്ന നിലപാടിൽ തന്നെയാണെന്നും മറ്റൊരു ഒത്തുതീർപ്പിനും ഇല്ലായെന്നുമാണ് ഉടമ ആവർത്തിച്ച് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രവാസിയായ ബിജു പേരാമ്പ്ര ചേനോളി റോഡിൽ സി കെ മെറ്റീരിയൽസ് എന്ന സ്ഥാപനം തുടങ്ങുന്നത് അന്ന് മുതൽ സാധനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുമട്ട് തൊഴിലാളികളുമായി തർക്കം നിലനിൽക്കുന്നുണ്ട് ഒരു മാസം മുമ്പ് സ്ഥാപനത്തിലെ ആറ് തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡ് നൽകി കോടതി ഉത്തരവുണ്ടായിട്ടും കട പ്രവർത്തിക്കാൻ ചുമട്ടു തൊഴിലാളികൾ അനുവദിക്കുന്നില്ല എന്നായിരുന്നു അന്ന് ബിജുവും പറഞ്ഞത് എന്തായാലും വ്യവസായികൾക്ക് ഇവിടെ നിലനിൽക്കാൻ പാട് തന്നെയാണ് അവരെ വേരോടെ പിഴുതറിഞ്ഞ് തൊഴിലില്ലായ്മ കൂടുതൽ സൃഷ്ടിക്കാനാണ് ഇവിടുത്തെ സിഐ ടിയു ശ്രമിക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സംഘടന തൊഴിലാളികൾക്കായി ഒന്നും ചെയ്യുന്നില്ല അവരുടെ അന്നമാണ് മുട്ടിക്കുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അനവധിയാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണുനീരോടെയാണ് കോടികൾ മുടക്കി സാധനങ്ങളും മറ്റും വാങ്ങിച്ച് ഒരു കട തുടങ്ങുന്ന ഓരോരുത്തരും ഇവിടെ നിന്നും പോകുന്നത് അത്തരത്തിലുള്ള ദയനീയമായ കാഴ്ചകൾ നാം മാധ്യമങ്ങളിലൂടെ കാണുന്നുമുണ്ട് ഇതിനൊരു കൂച്ചുവിലിടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് വെബ്ഡെസ്ക് തീ ന്യൂസ്